ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ വയനാടത്തെ പ്രാവുകളെല്ലാം പറന്നുപോയ കഥ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഈ ഏരിയയിൽ ഒരു 4-5 വീടുകളിൽ പ്രാവുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ആ വീടുകളിലൊക്കെ നമ്മുടെ പ്രാവുണ്ടോയെന്ന് നോക്കാനും പോവുകയാണ്. അതുപോലെ അവിടുത്തെ സാഹചര്യങ്ങളും അവർ വളർത്തിയിരിക്കുന്ന രീതികളും ഒക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൊച്ച് 5-6 പഠിക്കുന്ന പിള്ളേർ വളർത്തിയിരിക്കുന്ന കൂടുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ കൂടൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ ചിലവാക്കി ഉണ്ടാക്കിയതാണ്. എന്നാൽ ചെറിയ എമൗണ്ടിൽ 100-200 രൂപയ്ക്ക് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടാക്കി പ്രാവുകളെ വളർത്തുന്നുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക്. അപ്പോൾ ആദ്യത്തെ വീട്ടിൽ ഇതാ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ 3 കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ വീട്ടിൽ ഇതാ ഒരു 2-3 കൂട്ടിലായിട്ട് ഒരു 10-15 പ്രാവുണ്ട്. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ അവർ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ കൊച്ചു കൂടുകളിലാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ കൂടും ഞാൻ നോക്കിയിട്ട് സ്റ്റാൻഡുകളും, അതായത് മരക്കുറ്റിയും മുളയൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇവർ ഈ കൂടുകളെല്ലാം വച്ചിരിക്കുന്നത്. തറയിലല്ല, ഇതവിടെ ചേരേരെയൊക്കെ ശല്യമുള്ളുണ്ടാവാനാണ് സാധ്യത. ഇത് നല്ല ഭംഗിയുണ്ട് ഈ കൂടുണ്ടാക്കി വെച്ചിരിക്കണേ. ഇതെന്ത് മെഷീൻ വെച്ചാണ് കേട്ടോ ഇങ്ങനെ ഡ്രിൽ ചെയ്യണേ? ചെറിയൊരു അറ. അപ്പൊ ഇതൊരു റബ്ബറിന്റെ എന്തോ കുറ്റിയിലാണ് അവര് അതിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അടിച്ചിട്ട് അതില് വേറൊരു ക്രോസ് തടി വെച്ചിട്ടാണ് ഈ കൂട് വെച്ചിരിക്കുന്നത്. അടിഭാഗത്ത് വലയാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അപ്പൊ കാഷ്ടം എല്ലാം താഴെ പോകും. കൂട് ക്ലീനിങ്ങിന് അത് അപ്പൊ ഒരു എളുപ്പമുണ്ട്. പണിയൊക്കെ സ്വന്തമായിട്ട് അവര് ചെയ്തിരിക്കുകയാണ്. ആ നിക്കണ ചേട്ടൻ എന്ന് പറയുന്ന ഒരു മേസ്രിയാണ്. അങ്ങനെ സ്വന്തമായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ രണ്ട് മുളയിലുള്ള രണ്ട് സ്റ്റാൻഡില് ആണ് ഈ പ്രാമുഖ്യം ക്രമീകരിച്ചിരിക്കുന്നത്. പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാവില്ല. പിള്ളേരൊക്കെ ആ പ്രാവുകളെ പിടിക്കുകയും കൊണ്ടിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയ കേജ് ആണെന്നാണ് തോന്നുന്നത്. ഈ കേജ് വെച്ചിരിക്കുന്ന മുള വെച്ച് ഇതാ രണ്ട് കുറ്റി അടിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഒരു ക്രോസ് തടി വെച്ച് അടിച്ചു. അതിന്റെ മുകളിലാണ് ഈ കൂടെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴ് മുളയിലൂടെ ഒന്നും ചേരക്കൊന്നും കുത്തനെ ഇങ്ങനെ കയറാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഈ മുട്ടില്ലാത്തോണ്ട് അത് ഉണ്ടായിരിക്കും അവര് ആ ഒരു മെത്തേഡ് സെലക്ട് ചെയ്തിരിക്കണേ. ഇത് അടുത്ത വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതൊരു നല്ല 2 വീടിന്റെ സൈഡിലാണ് കേട്ടോ ഈ കൂട് ഇരിക്കുന്നത്. അതും ആ പയ്യൻ 5-6 പഠിക്കണം തോന്നുന്നു. അപ്പൊ അവന്റെ ഒരു സന്തോഷത്തിന് അവൻ വളർത്തുന്നതാണ്. ഞാൻ ആ പോയപ്പോ ക്യാമറ ഒന്നും എടുത്തില്ല. ഒരു സൂമിങ്ങിന്റെ ഒരു ക്യാമറയും മൊബൈലും മാത്രമേ ഉള്ളൂവായിരുന്നു. വീഡിയോ എടുക്കാൻ കണക്കിനൊന്നും പോയതല്ല. അതുകൊണ്ട് ഗോപ്രോയോ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഷേക്കൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു 6 ഉള്ളത്. അല്ലെ, ഒരു കൂട്ടിൽ ആ 3 മുട്ട ഇരിക്കുന്നത് ഏതോ ഒന്നിന്റെതും കൂടെ എടുത്ത് വെച്ചു കൊടുത്തതാണ് കേട്ടോ. മുന്നത്തെ ഒരു വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചു കമന്റ് ചെയ്തായിരുന്നു ഒരു പ്രാവ് എത്ര മുട്ട വരെ താങ്ങാൻ പറ്റുമെന്ന്. മാക്സിമം ഒരു 3 മുട്ടയൊക്കെ എനിക്ക് തോന്നണ കറക്റ്റ് ആയിട്ട് അടയിരുന്ന് വിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു നോർമൽ ഒരു പേര് 2 കുഞ്ഞിനെയൊക്കെയാണ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നത്. അതിൽ തന്നെ ചില സമയത്ത് ഒരു കുഞ്ഞ് ഉണക്കൊക്കെ വരാറുണ്ട്. ഇവിടെയും നാടൻ പ്രാവുകളാണ് നിക്കുന്നത്. അതില് 1-2 പ്യുർ വൈറ്റിൽ നല്ല ബൂട്ടൊക്കെ ഉള്ള പ്രാവ്. ഇതാണ് അതിന്റെ ഓണർ കേട്ടോ, ഒരു കൊച്ചു ചെക്കൻ. ഈ കൂടിരിക്കുന്ന ഏരിയ നല്ല ലുക്കുള്ള ഒരു സ്ഥലമാണ്. ഒരു സൈഡ് പുഴയാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം, ഒരു 4 പ്രാവൊക്കെ ആവുന്നു. ആ ഇപ്പുറത്തെ സൈഡിൽ ഒരു പുഴയാണ്. നല്ല ഗ്രാമീണതയുള്ള ഒരു സ്ഥലത്തിന്റെ സൈഡിലാണ് ആ കൂടിരിക്കുന്നത്. ഇപ്പൊതാ അടുത്ത വീട്ടിലെത്തിയിരിക്കുകയാണ്, 3rd വീട്ടില്. ഇവിടെയും കുറെ നാടൻ പ്രാവാണുള്ളത്. ഇപ്പോൾ കുഞ്ഞിന്ന് വലുതായി വരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 4-5 പ്രാവല്ല, ഒരെണ്ണത്തിന് ഇതാ ക്യാപ്പൊക്കെ ഉണ്ട്. ഇവര് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കോഴിക്കൂടിന്റെ മുകളിലാണ് ഈ 2 കൂടിനെ എടുത്തു വെച്ചിരിക്കുന്നത്. ചെറിയ സെറ്റപ്പിൽ അവർക്ക് പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പയ്യനാണ് അതിന്റെ ആള്. കൊച്ചു കൊച്ചു മക്കള് അവരുടെ സന്തോഷം കണ്ടെത്തുകയാണ് പ്രാവുകളിലൂടെ. ഈ വീഡിയോ ജസ്റ്റ് ഞാനിങ്ങനെ എന്റെ പ്രാവുകളെ നോക്കി പോയപ്പോൾ കണ്ട കാഴ്ചകൾ എടുത്തന്നേ ഉള്ളൂ. ഞാൻ അപ്പോഴും ഒരു വീഡിയോ ആക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മുടെ പ്രാവിനെ കിട്ടിയില്ല കേട്ടോ. ഇത്രയും 3 വീട്ടിൽ പോയി കിട്ടിയില്ല. ഇനി ഒരു വീട് കൂടെ ഉണ്ട്. ആ വീട്ടില് അത്യാവശ്യം നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. 1st ഞാൻ പോയി. അപ്പോഴും ഈ ഒരു സെറ്റ് ക്യാമറ സെറ്റപ്പുമായിട്ട് പോയി കുറച്ചൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ നല്ല ക്യാമറ ആയിട്ട് പിറ്റേന്ന് പോയി ഒന്നുകൂടെ ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് തന്നെ ഇടാം.
അതിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ ആ വീഡിയോയിലൂടെ കിട്ടുന്നതാണ്. എന്തായാലും നമ്മുടെ പ്രാവനെ കിട്ടിയില്ല. ഇത് നാലാമത്തെ ഒരു വീട്ടിൽ പോയതാണ്. ഇവിടെ ഒരു രണ്ട് പ്രാവുമുണ്ട്, ഒരു അഞ്ചാറ് മുയലും ഉണ്ട്. അപ്പൊ ഇവർ ആറേഴ് മുയലിനെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു രണ്ട് തള്ളമുയലും നാല് കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുകയാണ്. ഈ രണ്ട് പ്രാവിനെ അടച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതാ അവര് സ്വന്തം സെറ്റപ്പിലൊരു ഫാനിന്റെ വെച്ച് ഒരു കൂടുണ്ടാക്കിയിട്ട് കുറച്ച് ലവ് ബേഡ്സിനെ ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു വീട്ടിൽ പോയതാണ്. ഇതാവ ഈ വീട്ടിൽ ഇതാ ഈ ഒരു കൊച്ചു മോള് അതിന്റെ സന്തോഷം കണ്ടെത്തുകയാണ്. ഈ കൊച്ചിന്റെ അമ്മ വന്നിട്ട് ഇസ്രായേലില് ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൊച്ചിന് കളിക്കാൻ ആരുമില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ അതിന്റെ അച്ഛൻ താ രണ്ട് പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൊച്ചു അതില് സന്തോഷം കണ്ടെത്തുകയാണ്. നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ള, ഇത് രണ്ടു മാസമറ്റ പ്രായമുള്ള പട്ടിക്കുട്ടികളാണ്. നല്ല ഭംഗിയുണ്ട്, അത് നല്ല ആക്റ്റീവായിട്ട് ഈ കൊച്ചിന്റെ കൂടെ പകല് ഫുള്ള് പിറകെ ഓടയും കളിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നവരോടും എനിക്ക് പറയാനുള്ള, ഇപ്പോ ഒരു പ്രാവ് ഇടിവയ്ക്ക് ഉപരി ഒരു ഇതുപോലെ കുട്ടികൾക്കൊക്കെ മൊബൈൽ അഡിക്റ്റ് ആവാതെ എന്തെങ്കിലുമൊക്കെ ഒരു ജീവികളെ രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കൊടുത്താൽ അവർക്കൊരു സന്തോഷമാവും, അവര് നല്ലൊരു എൻജോയ്മെന്റും കണ്ടെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കൂടെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആ നാലാമത്തെ വീട്ടിലെ കാഴ്ചകളുമായിട്ട് കാണാം. ഇപ്പൊ നമ്മുടെ പ്രാവനെ കിട്ടിയില്ല കേട്ടോ. ഓക്കെ, ബൈ.